കല്യാണത്തിൽ അഷ്കറിനോടൊപ്പം ത്രൂ ഔട്ട് വേഷം ചെയ്യ ഷാഫിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹായ്, ഞാൻ ഷാഫി തവയിൽ. സീബ്ര മീഡിയയുടെ ബാനറിൽ മുജീബ് റഹ്മാൻ നിർമ്മിച്ച് പി സി സുധീർ സംവിധാനം ചെയ്യുന്ന ആനന്ദകല്യാണം എന്ന സിനിമ മാർച്ച് 11ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഞാനും അതിൽ ഒരു ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്നെ കൂടാതെ സുനിൽ സുഗത, ബിജുക്കുട്ടൻ, അതേപോലെ നമ്മളെ ഈ അടുത്ത ദിവസം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ള കോട്ടയം പ്രദീപേട്ടൻ തുടങ്ങിയ ഒരു വലിയ താരനിര അതിലുണ്ട്. ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് ചിത്രം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഈ പടം വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഹലോ, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് ആനന്ദ കല്യാണത്തിൽ അഷ്കറിനോടൊപ്പം ത്രൂ ഔട്ട് വേഷം ചെയ്യ ഷാഫിയെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഷാഫി നിങ്ങളോടായിട്ട് പറയുന്നു, എൻ്റെ കൂട്ടത്തിൽ നിന്ന് പറയൂ. അല്ലെ, ത്രൂ ഔട്ട് ക്യാരക്ടറുണ്ട്. ഞങ്ങൾ നാല് സുഹൃത്തുക്കളാണ് പടത്തിൽ. അഷ്കർ സൗദാൻ, ബിജുകുട്ടൻ, ഞാൻ, വേറെ അങ്ങനെ നാല് സുഹൃത്തുക്കൾ. അങ്ങനെ ഒരു കഥയാണ് അങ്ങനെ മുന്നോട്ട് പോണത്. ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസിലുണ്ട്, പാട്ടിനുണ്ട്. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഭിനയം പ്രൊഫഷൻ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഓ, ഞാനൊരു 10-15 വർഷമായിട്ട് സിനിമയുടെ പിന്നിലുണ്ട്. ഇപ്പോഴാണ് നല്ലൊരു അവസരം കിട്ടിയത്. പിന്നിലാണ് ഇനി മുന്നിൽ വരാൻ തുനിഞ്ഞിറങ്ങിയല്ലേ. അപ്പൊ ഇനി അവിടുന്ന് അങ്ങോട്ട് വെച്ച കാൽ മുന്നോട്ട് മാത്രം. ഞാനിപ്പോ എന്റെ അടുത്ത പടം വരാൻ പോകുന്നുണ്ട്. ഏതാണ്? 11 KV തങ്കച്ചൻ. ഷൂട്ട് കഴിഞ്ഞോ? ഇല്ലല്ല, ഈ മാർച്ചിലെ ഷൂട്ട് തുടങ്ങാൻ പോണം. പൂജ കഴിഞ്ഞു. ആരാണ് ഡയറക്ടർ? ഡയറക്ടർ MS വേദാനന്ദ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. തങ്കച്ചൻ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറാണ്. ഓ, വെരി ഗുഡ്. ഹീറോ ആയിട്ടാണ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് കഴിഞ്ഞ് അടുത്ത പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടാരി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് മൂവിയാണോ? ആർട്ട് അല്ല, പക്ഷെ അത് നല്ലൊരു എന്താ പറയാ, അത് പുസ്തകം ഇറങ്ങിയിട്ടുള്ളതാണ്, നോവൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ സിനിമയാണ്. തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ടുള്ള ഒരാളുടെ അതാണ് ഇത്തരം മെയിൻ ക്യാരക്ടർ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും ഒരു ഭാവിയിൽ ഒരു നായകനെ കിട്ടാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയും കൂടി ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്നെ നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിനെ നിങ്ങൾ അറിയണം, അറിയപ്പെടുത്തണം, പെടണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആനന്ദ കല്യാണം തിയേറ്ററിൽ പോവുക, തിയേറ്ററിൽ പോയി കാണുക, വൻ വിജയമാക്കുക, ഇവരെയൊക്കെ രക്ഷപ്പെടുത്തുക. വേൾഡിൽ അറിയപ്പെടുന്ന നായകന്മാരായി വരട്ടെ. നമ്മളൊക്കെ മുത്തശ്ശിയാകുമ്പോൾ ഇവരെ വിളിക്കുക, എൻ്റെ അമ്മൂമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന്. ഇതൊക്കെയുള്ളൂ നമ്മുടെ ആഗ്രഹം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകമായി പറയാനുള്ളത്, ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും കുടുംബസമേതം ചിത്രം തിയേറ്ററിൽ പോയി കാണണം. എന്നെപ്പോലെയുള്ള പുതിയ കലാകാരന്മാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം, ഈ പടം വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു.